ഇത്തവണയും കാലവർഷത്തിനു മുന്നേ അണക്കെട്ടുകളിൽ അടിഞ്ഞുകൂടിയ മണ്ണും മണലും നീക്കാൻ നടപടിയില്ല. മഴ ശക്തമായാൽ ചെറുകിട അണക്കെട്ടുകൾ തുറക്കേണ്ടി വരും. ചെക്കിഡാമിൽ മണൽ നിറഞ്ഞതോടെ 380 കോടി രൂപ മുടക്കി സ്ഥാപിച്ച പന്നിയാർ മിനി പവർ സ്റ്റേഷനിലെ വൈദ്യുതി ഉൽപ്പാദനം നിലച്ചിട്ട് 6 വർഷങ്ങൾ പിന്നിടുന്നു. അണക്കെട്ടുകളിലെ മണ്ണും ചെളിയും നീക്കം ചെയ്യുന്നതിന് ബഡ്ജറ്റിൽ സർക്കാർ തുക വകയിരുത്തിയെങ്കിലും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിൽ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും വ്യാപകമായി മണ്ണും ചെളിയും അണക്കെട്ടുകളിലേക്ക് ഒഴുകിയെത്തി. ഇത് അണക്കെട്ടുകളുടെ സംഭരണശേഷി കുറയുവാൻ കാരണമായിട്ടുണ്ട്. 2018 ശേഷം 19-ലും 20-ലും സമാനമായ രീതിയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി. എന്നാൽ അണക്കെട്ടുകളിലേക്ക് ഒഴുകിയെത്തിയ മണലും ചെളിയും നീക്കം ചെയ്യാൻ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ബഡ്ജറ്റിലും സർക്കാർ ഇതിന് തുക മാറ്റിവെച്ചെങ്കിലും ഇതും പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. ചെറിയൊരു ചാറ്റമഴ പെയ്താൽ ഷട്ടർ തുറന്ന് കോടിക്കണക്കിന് രൂപയുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്ന വെള്ളം പെരിയാറ്റിലേക്ക് ഒഴുകിവിടുകയാണ്. ഗവൺമെന്റ് നിരവധി പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുകയും ബഡ്ജറ്റിൽ പണം വകവരുത്തി മണലും ചെളിയും നീക്കം ചെയ്യും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. കുത്തിയൊലിച്ചു വരുന്ന മഴവെള്ളം സംഭരിച്ച് നിർത്തേണ്ട അണക്കെട്ടുകൾ നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് എവിടെ സംഭരിക്കുന്നതായി പറയുന്നത്? 2018 തന്നെ ഉണ്ടായ പ്രളയത്തിൽ പ്രവർത്തനം നിലച്ചതാണ് 380 കോടി രൂപ മുതൽ മുടക്കി സ്ഥാപിച്ച പന്നിയാർ മിനി പവർ ഹൗസിന്റെ പ്രവർത്തനം. ഒഴുകിയെത്തിയ മണ്ണും ചെളിയും നിറഞ്ഞ ചെക്കിടാം കവിഞ്ഞൊഴുകി. ഇതോടെ പവർ ഹൗസിലും വെള്ളം കയറി നാശനഷ്ടങ്ങൾ ഉണ്ടായി. 6 വർഷങ്ങൾ പിന്നിടുമ്പോൾ പവർ ഹൗസിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുവാൻ ഒരു നടപടിയുമില്ല. ഈ രണ്ട് പഞ്ചായത്തുകളിലെ വെള്ളത്തോൽ പഞ്ചായത്തിനാണ് ഏറ്റവും കൂടുതൽ ഇത് ലേലം ചെയ്ത് ആളുകൾക്ക് കൊടുക്കാനുള്ള സംവിധാനമുള്ളത്. പഞ്ചായത്തിന് വരുമാനമാർഗമാവും, നാട്ടിലെ വീട് വെച്ച് കൊടുക്കാം, മറ്റു റോഡുകൾ പണിയാം, മറ്റു അനവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഇത് നിർത്തി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പഞ്ചായത്തിലും പണമില്ല, നാട്ടിൽ വികസനമില്ല, മണലിന് വേണ്ടി തമിഴ്നാടിനെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് നമ്മുടെ കേരളീയ സമൂഹം. പ്രതിദിനം 52 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന പന്നിയാർ മിനി പവർ ഹൗസ് പ്രവർത്തിച്ചത് 18 മാസം മാത്രമാണ്. ഇവിടെയും മുടക്കിയ 380 കോടി വെള്ളത്തിലായി. അധികൃതരുടെ അനാസ്ഥ കൊണ്ട് മാത്രമാണിത്. ഇതുമാത്രമല്ല, സംഭരണശേഷി കുറവായതിനാൽ ഒഴുകിയെത്തുന്ന വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ടി വരും ഈ മഴക്കാലത്തും. മഴ കനക്കുന്ന സാഹചര്യത്തിൽ എറണാകുളം ജില്ലയെയും ഇത് പ്രതികൂലമായി ബാധിക്കും. ഒരു കാലവർഷം കൂടി ശക്തമാകാനിരിക്കുമ്പോൾ മണ്ണും ചെളിയും നിറഞ്ഞ ആഴം കുറഞ്ഞ അണക്കെട്ടുകൾ ആശങ്ക ഉയർത്തുകയാണ്. അണക്കെട്ടുകൾ ക്ലീൻ ചെയ്യുമെന്ന സർക്കാർ പ്രഖ്യാപനങ്ങൾ ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. മഴക്കാലം ശക്തമാകുന്നതിനു മുമ്പ് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയരുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.